അങ്ങനെ കൂറ്റിനാടും പൂൾ, 60-ൽ കൂടുതൽ വൈവിധ്യമാർന്ന അവിൽ മിൽക്കുകൾ, വ്യത്യസ്തതകളേറെ നിറഞ്ഞ ഐസ്ക്രീമുകൾ, രുചിയുടെ മായ പ്രപഞ്ചമൊരുക്കി ഫ്രൂസോ. തലമണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനവും അനുമോദന ചടങ്ങും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി 1 August ഉദ്ഘാടനം ചെയ്യും. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ വിജയം നേടിയ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികളെ പരിപാടിയുടെ ഭാഗമായി അനുമോദിക്കും. ഉദ്ഘാടന ചടങ്ങ് വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. N ദിനേശ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശി, തൃത്താല AEO PV സിദ്ദീഖ്, പട്ടാമ്പി AEO സജിത് കുമാർ, KC അലി ഇക്ബാൽ, PP ഷാജു എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരികൾ സ്പീക്കർ MV രാജേഷ്, ET മുഹമ്മദ് ബഷീർ MP, ചെയർപേഴ്സൺ VP റെജീന, വൈസ് ചെയർമാൻ VP ബാലചന്ദ്രൻ, PP ബാലൻ, PR കുഞ്ഞുണ്ണി, കൺവീനർ DD ഷാജുമോൻ, ജോയിന്റ് കൺവീനർമാർ PV സിദ്ദീഖ്, KK സജീത് കുമാർ, KC അലി ഇക്ബാൽ, ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. നമ്മുടെ ഒരു ഇതുണ്ട്, ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള കോളേജുകളും നമ്മുടെ ഒരു മേഖലയിലുണ്ട്. ഇതിന്റെ ഒക്കെ തന്നെ ഭരണപരമായ നേതൃത്വം വ്യത്യസ്തമായ ഏജൻസികളാണ് നിർവഹിക്കുക. അപ്പൊ നമുക്ക് ഇനിയുള്ള ഒരു ഇതില് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസം നൽകുന്നതിൽ നീതി ആയോഗിന്റെ ഏതാണ്ട് 70 സൂചനകൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു 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 കണക്കെടുപ്പിൽ, അത് എല്ലാ വർഷവും നീതി ആയോഗ് നടത്തുന്നതാണ്, ആ ആ ഒരു ഒരു പഠനത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളമാണ് 1st നിൽക്കുന്നത്. മറ്റ് ഏത് തരത്തിലുള്ള സൂചനകൾ എടുത്ത് നോക്കുകയാണെങ്കിലും വിവിധ മേഖലകളിൽ കേരളം വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണെന്ന് ബോധ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന കേരളത്തിന്റെ ഇനിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കുറെ കൂടെ ശാസ്ത്രീയവും ചിട്ടപ്പെട്ടതുമാണെങ്കിൽ മാത്രമാണ് നമ്മൾ നവകേരള മിഷൻ 2nd വെച്ചിട്ടുള്ള വിദ്യാകിരണം എന്ന ഒരു ഒരു കർമ്മ പദ്ധതി, അതായത് നമ്മള് നമ്മുടെ നവകേരള മിഷന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ യജ്ഞത്തിന്റെ 2nd. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 1st നടത്തി. ആ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഊന്നല് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ, അതായത് പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് അക്കാലത്ത് പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ വളരെ തീക്ഷ്ണമായ രീതിയിൽ അതിന്റെ സാഹചര്യങ്ങളുടെ കുറവുകളെ കുറിച്ചും അവിടെ നിന്ന് കുട്ടികൾ വിടുതൽ ചെയ്യുന്നതിനെ കുറിച്ചുമായിരുന്നു വലിയ തോതിൽ വാർത്ത വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് പൊതുവിദ്യാഭ്യാസ 6-7 വർഷക്കാലമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിലുള്ള ഒരു കർമ്മ പദ്ധതി നടപ്പാക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതിനകം തന്നെ ഏതാണ്ട് 10 ലക്ഷം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ നിയമസഭയിലൊക്കെ തന്നെ ഉന്നയിക്കപ്പെടുന്ന കണക്കാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ ആകർഷിക്കാനായിരുന്നു. അത് നടന്നു കഴിഞ്ഞു. ഇനി 2nd ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാറുള്ളത്. അപ്പൊ അതിന് നിലവിലുള്ള പദ്ധതികളിൽ കുറെ കൂടെ മുന്നോട്ട് നീങ്ങിയിട്ടുള്ള ഒരു ആസൂത്രണങ്ങൾ വേണ്ടി വരും. ഓരോ കുട്ടിയെയും പരിഗണിക്കുന്ന പദ്ധതിയിലേക്ക് പോലും അത് മാറേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ
കാലത്തു 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ്സ് 6238 9995 4.